എല്ലാവർക്കും മാസ്റ്റേഴ്സ് ഗഡു ഹബ് എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം. ശ്രദ്ധിച്ചു കേൾക്കണ, സ്ട്രക്ചർ ഓഫ് ആറ്റം. ഇതിൽ മെയിനായിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്ന ക്ലാസ്. അപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെന്തൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യും. റെഡി, നോക്കിയേ, സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 മാർക്കിന് എപ്പോഴും ചോദിച്ചു കാണാറുള്ള ക്വസ്റ്റ്യനാണ് ഡാൾട്ടന്റെ 4 പോയിന്റ്സ്. ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയിലെ 4 പോയിന്റ്സ് പഠിച്ച എൻ്റെ കൂടെ തന്നെ പഠിച്ചോളൂ മക്കളെ. ഡാൾട്ടന്റെ 4 പോയിന്റ്സ്, 1ാമത്തത്, മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കൾ കോൾഡ് ആറ്റംസ്. മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ചെറിയ പാർട്ടിക്കളായുള്ള ആറ്റംസ് കൊണ്ടാണ്. എന്താ സാർ മാറ്റർ? മാറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാം മാറ്ററാ, ഇത് മാറ്ററാ, ഇനി ഇത് മാറ്ററാ, എല്ലാ വസ്തുക്കളും, മാസും, അതേപോലെ തന്നെ നിൽക്കാൻ സ്ഥലമായിട്ടുള്ള എല്ലാ സാധനവും എന്താണ്? മാറ്ററാണ്. അപ്പം എല്ലാ മാറ്ററും ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആറ്റം കൊണ്ടാണ്. 2ാമത്തെ പോയിന്റ്, ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ ആറ്റം കനോട്ട് ബി ക്രിയേറ്റഡ് ഡിസ്ട്രോയ്ഡ് ഓർ ഡിവൈഡ്. ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു കൊടുക്കുന്ന സമയത്ത് ആറ്റത്തിനെ ഉണ്ടാക്കാൻ പറ്റില്ല, നശിപ്പിക്കാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. റെഡിയല്ലേ? റെഡിയല്ലേ? ഞാൻ മുന്നോട്ട് പോട്ടെ. മക്കളെ നോക്കിക്കേ, 3ാമത്തെ പോയിന്റ്, കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ ആൾ പേരാണത് ആറ്റം. കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ ആൾ പേരാണത് ആറ്റം. 4ാമത്തെ പോയിന്റ്, 2 അതിലധികമോ എലമെൻറ്റ്സ് കൂടി ചേർന്ന് ഉണ്ടാവുന്നതാണത് കോമ്പൗണ്ട്. 2 or more elements combined to form പറ കോമ്പൗണ്ട്. 4 പോയിന്റ് ഞാൻ ഷോർട്ടായിട്ട് ഇവിടെ ഒന്നുകൂടെ ഇതുണ്ട്. മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്, എല്ലാ മാറ്ററും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം കൊണ്ടാണ്. 2ാമത്തത്, കെമിക്കൽ റിയാക്ഷൻ സമയത്ത് ആറ്റത്തിനെ ഉണ്ടാക്കാൻ പറ്റൂല, നശിപ്പിക്കാൻ പറ്റൂല, ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ ആള്, സ്മോളസ്റ്റ് പാർട്ടിക്കളുടെ പേരാണെന്ത്? ആറ്റം. 2 അതിലധികമോ എലമെന്റ്സ് കൂടി ചേർത്താൻ ഉണ്ടാവുന്നതാണെന്ത്? കോമ്പൗണ്ട്. ക്ലിയറാണ്? ക്ലിയറാണ്? യെസ്. മക്കളെ നോക്കിയേ, അടുത്ത സയന്റിസ്റ്റിന്റെ പേര്, അടുത്ത സയന്റിസ്റ്റിന്റെ പേരാണ് സർ ഹംഫ്രി ഡേവി. സർ ഹംഫ്രി ഡേവി. ലാസ്റ്റ് സ്പീഡിലാണ് പോവുക, കാരണം ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഒക്കെ കവർ ആക്കണം നമുക്ക്. സർ ഹംഫ്രി ഡേവി. സർ ഹംഫ്രി ഡേവി എന്താ ചെയ്തത് അറിയോ? കോമ്പൗണ്ടിൽ നിന്ന് എലമെന്റ്സിനെ ഐസൊലേറ്റ് ചെയ്തു. എന്താണ് ചെയ്തത്? കോമ്പൗണ്ടിൽ നിന്ന് എലമെന്റ്സിനെ ഐസൊലേറ്റ് ചെയ്തു. എങ്ങനെയാണ് കോമ്പൗണ്ടിൽ നിന്ന് എലമെന്റ്സിനെ ഐസൊലേറ്റ് ചെയ്തത്? കോമ്പൗണ്ടിൽ നിന്ന് എങ്ങനെയാണ് സർ ഹംഫ്രി ഡേവി എലമെന്റ്സിനെ ഐസൊലേറ്റ് ചെയ്തത് എന്ന് ചോദിച്ചാൽ, ബൈ പാസിംഗ് ഇലക്ട്രിസിറ്റി, വൈദ്യുതി കടത്തി വിട്ടിട്ട് കോമ്പൗണ്ടിൽ നിന്ന് എലമെന്റ്സിനെ ഐസൊലേറ്റ് ചെയ്തെടുത്തു. ഫോർ എക്സാമ്പിൾ, മക്കളെ, ഒരു എക്സാമ്പിൾ മാത്രമാണ്. H2O എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ടാണ്, ഒന്നിലധികം ആളുണ്ട്, സോ അതെന്താ? കോമ്പൗണ്ടാണ്. അപ്പൊ ഈ കോമ്പൗണ്ടിലേക്ക് എന്ത് കടത്തി വിടും? നമ്മളെ ഹംഫ്രി ഡേവി ഇലക്ട്രിസിറ്റി കടത്തി വിടും. എന്നിട്ട് അതിന് എന്ത് വേർതിച്ചെടുക്കും? എലമെന്റ്സിനെ വേർതിച്ചെടുക്കും. ഓക്കെ അല്ലേ? യെസ്. നോക്കിയേ, അടുത്തതാണ്. അങ്ങനെ ഏതൊക്കെ എലമെന്റ്സിനെ വേർതിരിച്ചെടുത്തത് വെച്ചാൽ, PSC, പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം. ഏതൊക്കെ എലമെന്റ്സിനെ വേർതിരിച്ചെടുത്തത്? പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം. 3 എണ്ണം പഠിച്ചാൽ മതി, പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം. റെഡിയല്ലേ? യെസ്. ഇനി വേറെ പരിപാടികളെ മുമ്പ് ചെയ്തു. അടുത്ത പരിപാടി മുമ്പ് എന്താ ചെയ്തത് വെച്ചാൽ, ലിക്വിഡ്സിലൂടെ, ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടത്തി വിട്ടു. എന്തിലൂടെ? ലിക്വിഡ്സിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു. എന്നിട്ട് മൂപ്പര് പറഞ്ഞു, 2 ചാർജ് ഉണ്ട്, പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. എന്തൊക്കെയാ സാർ ഹംഫ്രി ഡേവിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ? അപ്പോൾ ഒന്നുമില്ല. 1ാമത്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ട് കോമ്പൗണ്ട് എലമെന്റ്സിനെ ഐസൊലേറ്റ് ചെയ്തെടുത്തു. 2ാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് ഏതൊക്കെ എലമെന്റ്സിനെ ഐസൊലേറ്റ് ചെയ്തത്? പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം. ലിക്വിഡ്സിലൂടെ ഇലക്ട്രിസിറ്റി കടത്തി വിട്ടു, 2 ചാർജ് ഉണ്ട് കണ്ടെത്തി. ഏതൊക്കെ ചാർജാ? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. റെഡി? ലാസ്റ്റ്, കഴിഞ്ഞ മക്കളെ, ഇന്നത്തെ ക്ലാസ് ഇത്ര മതിയെ. മൈക്കൽ ഫാരഡെ, അടുത്ത സയന്റിസ്റ്റിന്റെ പേരാണ് മൈക്കൽ ഫാരഡെ. മൈക്കൽ ഫാരഡെ നിങ്ങൾ കാണുന്നുണ്ടോ എനിക്ക് അറിയില്ല. മൈക്കൽ ഫാരഡെ, മൈക്കൽ ഫാരഡെ 2 പോയിന്റ് മാത്രം അടിച്ചാൽ മതി, 2 പോയിന്റ് മാത്രം അടിച്ചാൽ മതി. മൈക്കൽ ഫാരഡെയിലെ 1ാമത്തെ പോയിന്റ്, ഹി ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ആര്? മൈക്കൽ ഫാരഡെ. 2ാമത്തത്, അയാൾ ഒരു ലോ കൊണ്ടുവന്നു, ആ സയന്റിസ്റ്റ് ലോ കൊണ്ടുവന്നു, ആ ലോന്റെ പേരാണ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. കൊണ്ടുവന്ന നിയമത്തിന്റെ പേരാണത് വൈദ്യുത വിശ്ലേഷണ നയം. 2 പോയിന്റ്. അപ്പം ഞാൻ ഒരു വട്ടം കൂടി ചവടേ നട്ട് ടോപ്പിക് കണ്ട് റിവൈസ് ചെയ്തതരാം. അതിനുശേഷം നമുക്കൊരു പാട്ട് പാടിയിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നോക്കിക്കേ മക്കളെ, ആദ്യം തന്നെ ഡാൽട്ടന്റെ 4 പോയിന്റ്സ് പറഞ്ഞു. അതിനുശേഷം സർ ഹംഫ്രി ഡേവിനെ കുറിച്ച് പറഞ്ഞു, കോമ്പൗണ്ടിൽ നിന്ന് എലമെന്റ്സ് ഐസൊലേറ്റ് ചെയ്തു, ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ട് കോമ്പൗണ്ടിൽ നിന്ന് എലമെന്റ്സിനെ ഐസൊലേറ്റ് ചെയ്ത ആളാണ് സർ ഹംഫ്രി ഡേവി. ഏതൊക്കെ എലമെന്റ്സിനെ ഐസൊലേറ്റ് ചെയ്തത്? ഐസൊലേറ്റ് എന്ന് പറഞ്ഞാൽ
വേർതിരിച്ചെടുത്തു. ഏതൊക്കെ എലമെന്റ്സിനെ വേർതിരിച്ചെടുത്തത്? പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം. പിന്നെ മുപ്പരിച്ച് ഇത് അടുത്ത പരിപാടി എന്താ, ലിക്വിഡ്സിലൂടെ ഇലക്ട്രിസിറ്റി കടത്തിവിട്ട് എന്നിട്ട് എന്തൊക്കെ ചാർജ് ഉണ്ട് കണ്ടെത്തി. പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. അടുത്ത സയൻസിന്റെ പേര് മൈക്കൽ ഫാരഡേ. രണ്ടേ രണ്ട് പോയിന്റ് പഠിച്ചാൽ മതി. സാർ പറഞ്ഞു, സംസാരം പറഞ്ഞിട്ട് രണ്ട് പോയിന്റ് പഠിച്ചാൽ മതി. ഒന്നാമത്തെ പോയിന്റ് എന്താ, ഹി ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. രണ്ടാമത്തത്, ഹി പ്രൊപ്പോസ്ഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്, വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചു. ഒരു പാട്ട് പഠിത്തരാം മക്കളെ, പാട്ട് കേട്ടോ.